ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശബ്ദ പരിധിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവകൃപയാൽ എന്നെ ചിന്തിപ്പിച്ച ചില ചിന്താവിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ആയിരിക്കുന്ന ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ, ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അത് മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം അതിനായി ചിലവിടുന്നില്ല. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയപരമായ ആ ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനവും മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ഗമനവും, മനുഷ്യനെ ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം തുടങ്ങിയ അനവധി ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ച് മനുഷ്യൻ്റെ ഹൃദയ ശസ്ത്രക്രിയയും പോലെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മാറ്റിവെച്ച് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആ ജീവ അദ്ദേഹം ആ മനുഷ്യനെ കൈപിടിച്ച് ഉയർത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടും മനുഷ്യനെ വ്യാകുലപ്പെടുത്തുന്ന ഒന്നാണ് കൊറോണ എന്ന് പറയുന്ന ആ മഹാമാരി. ആ മഹാമാരിയിൽപ്പെട്ട ലോകമെമ്പാടും വളരെ വ്യാകുലതയോടെ ആണ് മുന്നോട്ട് പോകുന്നത്. ഓരോ രാജ്യങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ നാം ഒന്ന് ചിന്തിക്കുവാൻ തയ്യാറായാൽ നമുക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും. അതായത്, ലോകത്തിൽ അനേക പുസ്തകങ്ങളുണ്ട്, അനവധിയായ പുസ്തകങ്ങൾ, മനുഷ്യൻ രചിച്ചതായ പുസ്തകങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്ന പുസ്തകം. പക്ഷേ മറ്റെല്ലാ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് സത്യവേദ പുസ്തകം. ഇന്നലകളിൽ എന്തു സംഭവിച്ചു, ഇന്നെന്തു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ എന്തു സംഭവിക്കും, ഇതൊക്കെയും വളരെ വിശദമായി മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. ആ പുസ്തകത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ 66 ചെറിയ പുസ്തകങ്ങളടങ്ങിയ വലിയ ഒരു ഗ്രന്ഥ സമുച്ചയമാണ് സത്യവേദ പുസ്തകം. ആ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ദൈവമാണ് എന്ന് ആ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. ഈ വചനം മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. ആയതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് എളിയവൻ ആഗ്രഹിക്കുന്നു. ഈ ചിന്താവിഷയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് എന്ന് ഓർക്കണം.
ഈ പുസ്തകത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സഭാപ്രസംഗി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ 12 അധ്യായം അതിലെ 13 14 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, അടുത്തത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. അപ്പോൾ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക എന്ന് പറയുമ്പോൾ നാം ഇന്ന് മതപ്രഭാഷണങ്ങൾ, അനവധിയായ മതപ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. മതങ്ങൾ വിവിധ നിലകളിൽ മനുഷ്യനെ പലവിധമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അനേകരും മതവിശ്വാസികളായിട്ടുള്ളവരാണ്. അപ്പോൾ തന്നെ രാഷ്ട്രീയ ചിന്താഗതിയോടുകൂടെ രാജ്യഭരണങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ, അങ്ങനെ വിവിധ നിലയിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന, വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. അപ്പോൾ ഏത് വിഷയം നാം കേട്ടാലും അത് ശ്രദ്ധാപൂർവം അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കണം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ദൈവത്തെ ഭയപ്പെടണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനിഷ്ട സംഭവങ്ങളുടെയും കാരണം മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നതാണ്. മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ഈ പുസ്തകം, സത്യവേദ പുസ്തകം, വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് പലരും പഠിക്കുവാനോ അറിയുവാനോ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാണ്, സമാധാനത്തിന് കാരണമാണ്, സന്തോഷത്തിന് കാരണമാണ്. കുടുംബജീവിതങ്ങൾ സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സഹായിക്കും. ഇത് ഒരു കഥയായിട്ട് പറയുകയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ പറയുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ചില വേദഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന്. ഇവിടെ മറ്റൊരു വേദഭാഗത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 53 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ഒരു വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ഇന്ന് ബുദ്ധിമാനെന്ന് മനുഷ്യൻ പറയുന്നത് ഏതെങ്കിലും നിലയിൽ കുറേ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ, സമ്പന്നനായാൽ അവനൊരു ബുദ്ധിമാനാണ് എന്ന് പറയും. അതുപോലെ ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ ആ വ്യക്തിയെ ഒരു ശാസ്ത്രീയ മനുഷ്യനെന്നുള്ള നിലയിൽ അവൻ വലിയ ബുദ്ധിയുള്ളവനാണ് എന്ന് പറയും. അങ്ങനെ ബുദ്ധിമണ്ഡലങ്ങളെക്കുറിച്ച് പുകഴ്ത്തുന്നത് നമുക്ക് പലയിടത്തും കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. എന്നാൽ
ഇവിടെ ദൈവത്തിൻ്റെ വചനമായ സത്യവേദ പുസ്തകത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ ദൈവം ആരാണ്, ദൈവം എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അറിയുവാനുള്ളൊരു ആഗ്രഹത്തിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും ഈ കേരളത്തിലും കേരളത്തിന് വെളിയിലുമൊക്കെ ഉള്ള അനേക പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും എനിക്ക് സമാധാനം ലഭിക്കുന്ന അല്ലെങ്കിൽ സമാധാനം നൽകുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതെൻ്റെ ജീവിത അനുഭവമാണ്. എന്നാൽ ഈ സത്യവേദ പുസ്തകത്തിൽ വായിച്ച വേദഭാഗം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്നും ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന ആ വേദഭാഗം എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യാനിടയായി തീർന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് ആ വചനം ആഴത്തിൽ ഇറങ്ങുവാനിടയായി തീർന്നു. തുടർന്ന് ഈ സത്യവേദ പുസ്തകം പഠിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ കടന്നുപോയി. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ചില വേദഭാഗങ്ങൾ നിങ്ങളുമായി വീണ്ടും പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്താണ് മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വരട്ടെ. റോമാലേഖനം 5:8 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം ദൈവം നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത് ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഗോൾഗോത്ത, തലയോടിടമെന്നർത്ഥം വരുന്ന ഗോൾഗോത്ത മലയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. അവൻ ക്രൂശിയുടെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നു പറയുന്ന മൂന്ന് ആളത്വങ്ങൾ, ഏകദൈവത്തിൻ്റെ മൂന്ന് ആളത്വങ്ങൾ, ആ ആളത്വങ്ങളിൽ രണ്ടാം ആളത്വമായി വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് പുത്രനായ ക്രിസ്തു. ആ പുത്രനായ ക്രിസ്തു ക്രൂശിക്കപ്പെടുവാനിടയായി. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, പൗലോസ്, അപ്പോസ്തലനായ പൗലോസെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ആ ക്രിസ്തു ക്രൂശിക്കപ്പെടുവാനിടയായത് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെയൊക്കെ കെടുതികൾ, അതുകൊണ്ട് ആ കെടുതികളിൽ നിന്നൊക്കെയും മനുഷ്യന് ഒരു മോചനം നൽകുവാൻ ദൈവം ആഗ്രഹിച്ച് ആ ദൈവിക സ്നേഹം അത് കാൽവരിയിൽ കർത്താവ് വെളിപ്പെടുത്തി തന്നു, യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നമ്മോട് സ്നേഹം കാണിച്ച യേശുക്രിസ്തുവിനെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്.
മറ്റൊരു ഭാഗത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് അത് പൗലോസ് പറഞ്ഞു, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന്. അപ്പോൾ അവിടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ആ യേശു ക്രിസ്തു കേവലം സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ മരിച്ച് അടക്കപ്പെടുകയല്ലായിരുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. അത് മർക്കോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രൂശിതനായ അതേ ക്രൂശിക്കപ്പെട്ട നസ്രനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അരിമത്തിയിലെ യോസെഫ് എന്ന മനുഷ്യൻ്റെ കല്ലറയിൽ അടക്കം ചെയ്ത്, എന്നാൽ ആ അടക്കം ചെയ്ത യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രൂശിതനായ ക്രൂശിക്കപ്പെട്ട നസ്രനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. യേശു ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് സത്യവേദ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന മഹാസത്യം. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണഭയത്തിൽ നിന്നുള്ള വിടുതൽ. അതേ, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ തലയെ തകർത്തുകൊണ്ട് ജയാളിയായി തീർന്ന യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയതായി നിങ്ങൾ കണ്ടതുപോലെ യേശു ക്രിസ്തു വീണ്ടും വരും. യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് വളരെ വ്യക്തമായി സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ ആരോഹണം ചെയ്ത യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയതായി നിങ്ങൾ കണ്ടതുപോലെ യേശു ക്രിസ്തു വീണ്ടും വരും. യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യങ്ങൾ, അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ലോകത്ത് അതിൻ്റേതായ സംഭവ വികാസങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരുമായി ഇങ്ങനെ യാത്ര ചെയ്യുന്ന വേളകളിൽ ശിഷ്യന്മാരൊരിക്കൽ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, അവിടുത്തെ വരവിനും ലോക അവസാനത്തിനും അടയാളമെന്ത്? അത് വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലാണ് ഇങ്ങനെ വരുന്നത്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയതായി നിങ്ങൾ കണ്ടതുപോലെ യേശു വീണ്ടും വരും. അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതാ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. മറ്റൊരു ഭാഗം കൂടെ
ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയരിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കള്ളനെപ്പോലെ വരുമെന്നും അന്ന് സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, അത് മൂലപദാർത്ഥങ്ങൾ കത്തി അതിലുള്ള പണികളൊക്കെ വെന്തുപോകും. അപ്പോൾ ഈ ഭൂമിയും ഇതിലുള്ളതൊക്കെ വെന്തുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഓരോ രാജ്യങ്ങളിലും കണ്ടുപിടിച്ചു വച്ചിരിക്കുന്ന മാരകമായ യുദ്ധ ഉപകരണങ്ങൾ ഇതൊക്കെയും എന്നെങ്കിലും ഒരു ദിവസം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കാരണം അന്ന് മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, ഭൂമിയും അതിലുള്ള പണികളൊക്കെ വെന്തുപോകുമെന്നായിരുന്നു. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് മാനുഷിക ബുദ്ധിക്ക് പ്രവചിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേട്ടുകൊള്ളുവിൻ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുവിൻ. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏതാണ്ട് 763-ലധികം കൽപ്പനകൾ മനുഷ്യനോടായി ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മനുഷ്യനോട് കൽപ്പിച്ച് അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ചെയ്യരുത്, അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് പിശാച് എന്നാണ്. ആ പിശാച് മനുഷ്യനെ തെറ്റിക്കുവാനിടയായിട്ടു. ഈ സത്യവേദ പുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ, ഉൽപ്പത്തി എന്ന വാക്കിൻ്റെ അർത്ഥം ആരംഭങ്ങളെന്ന, എല്ലാറ്റിൻ്റെയും ആരംഭങ്ങളെക്കുറിച്ച് നമുക്ക് ആ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇവിടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ ഉൽപ്പത്തി 2:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് എൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ദൈവം മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ആ ദേഹിയാക്കി തീർത്ത ആ മനുഷ്യനോട് ദൈവം പറഞ്ഞ കൽപ്പനകളെ തെറ്റിക്കുവാൻ പിശാച് മനുഷ്യന് പ്രലോഭനം കൊടുത്ത് ആ പ്രലോഭനത്തിൽ കുടുങ്ങി മനുഷ്യൻ പാപിയായിത്തീർന്നു. ആദിമ മനുഷ്യനായിരിക്കുന്ന ആദമിൽ തുടങ്ങിയ പാപം, ആ പാപം ഇന്നും മനുഷ്യനിൽ കുടികൊള്ളുകയാണ്. മനുഷ്യനിൽ കുടകൊള്ളുന്ന ആ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കുവാനായത്. ആ ക്രൂശിൽ മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് പാപമോചനത്തിനുള്ള മാർഗം. സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ പുത്രനായ
യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുവാൻ ഇന്നും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. നാം ഒന്ന് ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ച് ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ നമുക്ക് പറയുവാൻ പോലും ലജ്ജിക്കുന്നതാണ്. സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി തീരുകയാണ്. വിവേകശൂന്യൻ, അതെ, മനനം ചെയ്യുവാൻ കഴിവുള്ളവനെന്നാണ് മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവൻ, ആ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളതായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ കഴിവ് നഷ്ടപ്പെട്ടവനായി തീർന്നു. ആ കഴിവ് നഷ്ടപ്പെടുത്തിയത് പിശാച് മനുഷ്യനോട് പറഞ്ഞ പ്രലോഭനങ്ങളിൽ മനുഷ്യൻ കുടുങ്ങിപ്പോയി. ഇന്നും നാം ലോകത്തിലേക്ക് നോക്കിയാൽ ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെടാതെ പിശാച് മനുഷ്യഹൃദയങ്ങളിലേക്ക് കൊടുക്കുന്ന ആലോചനകൾ പെട്ടെന്ന് മനുഷ്യൻ ഏറ്റെടുക്കുകയാണ്. ടി വിയിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം മനുഷ്യനെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിക്കുന്ന അനവധി ദൃശ്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. ആദിമ മനുഷ്യനായ ആദാമിനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച അതേ പൈശാചിക ശക്തി ഇന്നും മനുഷ്യവർഗത്തെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നേർച്ച കാഴ്ചകളോ വഴിപാടുകളോ പുണ്യമലകളോ കയറുക എന്നുള്ളതല്ല, അതിനേക്കാളുപരി വിശ്വാസത്താൽ യേശുവി അവിടുന്ന് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. ഞാനത് വിശ്വസിക്കുന്നു കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിക്കപ്പെട്ടത്. ആ ക്രൂശിലൊഴുക്കിയ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ, എന്നെ അവിടുത്തെ മകളാക്കി തീർക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിൻ്റെ പാപം എത്ര രക്താംബരം പോലെ കടുംചുവപ്പായാലും അത് മഞ്ഞുപോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവനാണ് സർവശക്തനായ ദൈവം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, നിൻ്റെ പാപം എത്ര രക്താംബരം പോലെ കടും ചുവപ്പായാലും അത് മഞ്ഞുപോലെ വെളുപ്പിക്കും. ഈ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മോചിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഇന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശു ക്രിസ്തുവിന് അതേ മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. യേശു വിളിച്ചു ചോദിച്ചു, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമല്ലവിടെ. മനുഷ്യനെ പാപത്താൽ അതേ നാശത്തിലേക്ക് തള്ളിവിടുന്ന നിത്യമരണത്തിൻ്റെ അവകാശിയായി കിടക്കേണ്ട മനുഷ്യനെ ആ നിത്യ പാപത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന്, നിത്യ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, നിത്യജീവൻ നൽകുവാൻ അതേ ഒരുവനുണ്ട്. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അതേ നമുക്ക് വിടുതലുണ്ട്. ഇത് വിളിച്ചു പറയുന്നത് ഒരു കഥയായിട്ടല്ല. എൻ്റെ പേര് മോഹനൻ എന്നാണ്. 1993 ജൂൺ മാസം 15-ാം തീയതി ഈ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനിടയായി തീർന്നു. മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളായിരുന്നു. എന്നാൽ ആ മരണകരമായ അവസ്ഥയിൽ നിന്നും എനിക്ക് ഒരു വിടുതൽ തന്നത് ഈ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് എന്ന് ദൈവം എനിക്കത് ബോധ്യപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം, ഈ ദൈവവചന സത്യം അതേ പ്രിയപ്പെട്ടവരോട് വിളിച്ചറിയിക്കുന്നത്. എത്ര പാപം ചെയ്ത വ്യക്തിയായാൽ
ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ്റെ പാപത്തെ നീക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, അതേ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത് യാഗത്തേക്കാൾ, ശ്രദ്ധിക്കുന്നത് മുട്ടാളുടെ മേധസ്സിനേക്കാൾ നല്ലതാണ്. എന്താണ് കർത്താവിൻ്റെ കൽപ്പന? യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ആ ദീർഘക്ഷമയോടെ അതെ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിക്കപ്പെട്ട ആ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനാണ് ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പനകൾ സത്യവേദ പുസ്തകത്തിലൂടെ അത് വായിച്ചറിഞ്ഞ് അത് ഗ്രഹിച്ച് ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.